കാഷ്യൂ അല്ലെങ്കിൽ പോപ്പ് ഹാൻഡിൽ എന്നാണ് പറയുന്നത്. ഹാൻഡിൽ പിടിച്ച് നമ്മൾ അധികം പ്രഷറിൽ വലിക്കരുത്. അതെ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അനക്കം സംഭവിക്കില്ല. ഇല്ല ഇല്ല, ഇത് നമുക്കിരിക്കുന്ന ഗ്ലാസ് ടഫ് ഗ്ലാസ് തന്നെയല്ലേ. ടഫ് സ്റ്റീൽ വിൻഡോ പ്രൊഫൈലും അലൂമിനിയം യു പി യു സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വെൽഡിംഗ് സിസ്റ്റം ഒന്ന് സിപ്പ് വെൽഡിംഗ് ഒരു ടെക്നോളജിയാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ. അത് പേറ്റന്റഡ് ആണ്. സ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷനാണ് വരുന്നത്. ആ ഇതിൽ നമസ്കാരം. നമ്മൾ എല്ലാ വീഡിയോസും കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോസ് പറയാറുണ്ട്. ഇന്നും ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. അത് യു പി വി സി വിൻഡോയെ കുറിച്ചാണ്. യു പി വി സി വിൻഡോസിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു വീട്ടിൽ ചെയ്ത യു പി വി സി വിൻഡോസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൽ ബാക്കിയുള്ള വിൻഡോസുമായിട്ടുള്ള, അതായത് അലൂമിനിയം ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ വിൻഡോസ് അതുമൊക്കെ ആയിട്ടുള്ള കമ്പാരിസണും ഈ വീഡിയോയിൽ ഉണ്ടാവും. ഞാനാ ജയശങ്കർ, ഹൊമാൻ കമേഴ്ഷ്യൽ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എന്റെ ഒപ്പം ഉള്ളത് അശ്വിനാണ്. അശ്വിനെ നമസ്കാരം. നമസ്കാരം. അതായത് നമ്മളൊരിക്കല് ഒരു യു പി വി സി വിൻഡോസിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തതാണ്, വീഡിയോ ഒരെണ്ണം ചെയ്തതാണ്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ. ഓക്കെ. നോർമലി ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന ചില സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെയാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ സെങ്കോപെയിന്റ് അല്ലേ? അതെ അതെ, സെങ്കോപെയിന്റ് യു പി വി സി വിൻഡോസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് സെങ്കോപെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 360 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനി, 160 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു ടീം, ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞത്. ഗ്ലാസസിന്റെ മാനുഫാക്ചറർ ആണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 8 സെങ്കോപെയിന്റെ ഗ്ലാസസ് തന്നെയാണ്. സെങ്കോപെയിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ പറയേണ്ട ആവശ്യം തന്നെയില്ല. ശരിക്കും പറയുകയാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട്. യു പി എസ് സി കണ്ടിട്ട് നമ്മളൊരു 3 വർഷമായി നമ്മൾ യു പി വി സി ചെയ്ത് തുടങ്ങിയിട്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഫുള്ള് വിൻഡോസും ചെയ്തിരിക്കുന്നത് യു പി വി സി ആണ്. അതെ, യു പി വി സി. അത് വിൻഡോസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, ഡോർ ഫ്രെയിമിലും ചെയ്തിട്ടുണ്ട്. ഡോർ പ്രൊഫൈലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു സൈസാണ്. നമുക്ക് ഇതിൽ നിന്ന് നേരെ ഇതിപ്പോൾ കയറി താമസിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു മാസം ആവുന്നേ ഉള്ളൂ. ആവുന്നതേ ഉള്ളൂ. ഇത് ഇവരുടെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. നമുക്കിപ്പോഴേ ഇതിൻ്റെ പ്രൊഫൈൽസ് വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളിതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൽ എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്? നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റർ ആണെങ്കിൽ നമുക്കിപ്പോൾ വുഡൻ ടെക്സ്റ്ററിൽ തന്നെ നമുക്കൊരു 3 ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇവിടെ നിന്ന് പറഞ്ഞാൽ വാൾനട്ട് എന്നൊരു ഫിനിഷിലാണ് നമ്മൾ ഈ ഒരു യു പി വി സി വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വുഡൻ തന്നെയാണ്, വുഡൻ തന്നെയാണ്, വുഡൻ ഫിനിഷാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ട് നമുക്ക് ലൈറ്റ് ഓക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈൽ നമുക്ക് സെങ്കോപെയിന് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡിൽ ഒരു കസ്റ്റമറിന് ഇഷ്ടമുള്ള ഒരു ആളാണെങ്കിൽ മഹാഗണിയുടെ ഒരു ടെക്സ്റ്റർ നമുക്ക് അവൈലബിൾ, കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും ആ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ നോർമൽ, പിന്നെ നോർമൽ വൈറ്റ് പ്രൊഫൈൽ ആണ് നമുക്ക് കൊടുക്കുന്നത്. അങ്ങനെയും വരുന്നുണ്ട്, അങ്ങനെയും വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ബീഡിങ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്താണ് നമുക്ക് ഇത് വരുന്നത് അല്ലേ? അതെ അതെ, സൈഡില് റബ്ബർ ബീഡിങ് തന്നെ അല്ലേ? ടിപിഇ എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ആണ്. എന്തോ അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയാം. ടിപി എന്ന് പറഞ്ഞാൽ തെർമോ പ്ലാസ്റ്റിക് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിന്റെ രണ്ടിനോട് ഒരു കോമ്പോസിഷൻ, അതായത് ഇപ്പോ കേസ്മെന്റ് ഓപ്പണബിൾ ആണെങ്കിൽ രണ്ടിന്റെ കോമ്പോസിഷൻ ആണ്. ഇതിനകത്ത് ടിപി മാത്രമാണ് സ്ലൈഡിംഗ് ഡോസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ഫ്രണ്ടിലത്തെ, അതായത് കയറി വരുന്ന ഭാഗത്ത് നമ്മുടെ അപ്പർ ലിവിംഗിൽ കുറെ കൂടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ടാവും. അവിടെ ചെന്നിട്ടാവും. ശരി, എനിക്ക് തോന്നുന്നു ഹാൻഡിൽസ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ? അതെ അതെ, നമുക്ക് ഡോർ പ്രൊഫൈലിന് ഒരു ഹാൻഡിലുണ്ട്, അതേസമയം വിൻഡോ പ്രൊഫൈലിന് വേറെ ഹാൻഡിലുണ്ട്. ഇതൊക്കെ വിൻഡോ പ്രൊഫൈൽ അല്ലേ ഈ കാണുന്നത്? അതെ, ഇത് ഒരു അല്ല, ഇത് ഏകദേശം ഒരു ഡോർ പ്രൊഫൈൽ എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത്. അതായത് 160 സെന്റിമീറ്റേഴ്സിന് മുകളിലോട്ട് വരുന്നതെല്ലാം ഡോർ പ്രൊഫൈലിലോട്ടാണ് അത് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡോർ പ്രൊഫൈലാണ്? ആ, ഇത് ഡോർ പ്രൊഫൈലാണ്. ഇതിനകത്ത് ഇപ്പോ ഇത് ഒരു പ്രത്യേക ഒരു ഹാൻഡിലാണ്, പാഷ്യൂ അല്ലെങ്കിൽ പോപ്പ് അപ്പ് ഹാൻഡിൽ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഇതുപോലെ ഗ്രില്ല് വരുമ്പോഴത്തേനും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ നമുക്കൊരു പുറത്തോട്ട് പ്രൊജക്ഷൻ ആയിട്ട് വരുന്ന ഒരു ഹാൻഡിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാവും, യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു പാഷ്യൂ ഹാൻഡിലാണ് സാധാരണ കേസിൽ കൊടുക്കാറ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രൊഫൈലായിരിക്കും നമ്മൾ എപ്പോഴും സ്ലൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഹാൻഡിൽ പിടിച്ച് നമ്മൾ അധികം പ്രഷറിൽ വലിക്കരുത്. ഓക്കെ ഓക്കെ, അത് നമ്മൾ മെയിൻലി യു പി വി സി അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ യു പി വി സി ആണെന്ന് പറഞ്ഞാലും പലരും ചോദിക്കുന്നത് എന്റെ കനവേ. ശരിക്കും 30 ഫ്രെയിമിൽ എങ്ങനെ ചെയ്യുന്നു അതിന്റെ അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ എല്ലാവരും ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ വുഡിലോട്ടാണല്ലോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. യു പി വി സിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഒരു മിക്കവാറും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതി, നമുക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വെച്ചിട്ട് അതിന്റെ ചില ചില ഈ മുഴച്ചു നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു സംഗതി ഈ ഒരു പ്രൊഡക്റ്റിലില്ല. അതെ, അങ്ങനെ തന്നെയല്ലേ. ഇത് അതിന്റെ വേറൊരു
ഹാൻഡിലാണല്ലേ. അതെ, ഇതിനെ എസ് ബാഗ് ഹാൻഡിൽ എന്നാണ് പറയുന്നത്. നമ്മുടെ ടേംസിൽ എസ് ബാഗ് എന്ന് പറയും. സാധാരണ നമ്മളൊരു ഡോറിന്റെ ഒക്കെ സാധാരണ ഒരു ലോക്ക് പോലെ തന്നെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓ, ഇങ്ങനെ വെക്കുന്നു, അതിന് ശേഷം തള്ളിയാ മതി അല്ലേ? അതെ, ആ ഇങ്ങനെയാണല്ലേ. യെസ്, ഞാൻ ആദ്യം ലോക്ക് ചെയ്തിട്ടായിരുന്നു, ലോക്ക് ചെയ്തിട്ടാണ്. അതെ, അപ്പൊ ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഡോർ പ്രൊഫൈലിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹാൻഡിലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻ കേസ് ഈ ഒരു ഡോറിന്റെ ഈ ഒരു ഹാൻഡില് ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മാറുകയാണെങ്കിൽ നമുക്കൊരു ഡി ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യാം. അതെ, അതാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹോൾഡ്, നമ്മുടെ കയ്യിൽ നല്ലൊരു ഗ്രിപ്പ് ആയിരിക്കും വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെയാണ് നമുക്ക് കൊടുക്കാനായിട്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ച് അതിന്റെ ഹാൻഡിൽ നമുക്ക് ചൂസ് ചെയ്യാം, വ്യത്യാസം വരുത്താവുന്നു. പിന്നെ യു പി എസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഡ്രെയിനേജ് ഔട്ട് സൈഡ് ഉണ്ടല്ലോ, എല്ലാത്തിലും ഉള്ളതാണ്, അതുകൊണ്ട് പറയാത്തതാണ്. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു അനക്കം സംഭവിക്കില്ല? ഇല്ല ഇല്ല, ഇത് നമുക്ക് ഒരു യു പി വി സി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് കണ്ടന്റ് റിമൂവ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയലാണോ. അപ്പൊ ഇത് നമുക്ക് എന്ത് എത്ര സ്ട്രെസ് ഇങ്ങോട്ട് കൊടുത്താലും തിരിച്ച് അതേ പൊസിഷനിൽ, ഏകദേശം ഒരു നമ്മൾ റബ്ബറായിട്ട് ഇതൊന്നും കമ്പയർ ചെയ്യല്ല, എന്നാലും തിരിച്ച് അതേ ഒരു പൊസിഷനിലോട്ട് പോകാനായിട്ട് ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ, റിജിഡ് അല്ല കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരും. പിന്നെ മറ്റൊന്ന്, ഇത് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ടഫൻ ഗ്ലാസ് തന്നെയല്ലേ? ടഫൻ ഗ്ലാസ് ആണ്. സെയിൻ ഗോബൻ എന്ത് പ്രൊഡക്ട് കൊടുത്താലും ടഫൻ്റെ കൊടുക്കുള്ളൂ, അനിയലിന്റെ ഗ്ലാസിന്റെ പരിപാടി സെയിൻ ഗോബൻ ഇല്ല. അതെ, ഗ്ലാസുകളിൽ രാജാവാണ്, രാജാവാണ്. അതുകൊണ്ടാണ് ഇതിപ്പോ ടഫൻ ഗ്ലാസ് അല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോ ലാമിനേറ്റഡ് ഗ്ലാസുകളൊക്കെ അവൈലബിൾ ആണല്ലോ, യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാം, നമുക്ക് ലാമിനേറ്റ് വേണമെങ്കിൽ ലാമിനേറ്റ് യൂസ് ചെയ്യാം. ഇനി ഡി ജി എന്ന് പറഞ്ഞൊരു ഡബിൾ ഗ്ലേസ്ഡ് യൂണിറ്റ് നമ്മുടെ ഗ്ലാസ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇനി ഇപ്പൊ പെർഫോമൻസ് ഗ്ലാസ് ഉണ്ട്, അതായത് ഹീറ്റ് കട്ട് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട്, യു വി റേ കട്ട് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മള് സെയിൻ ഗോബൈൻ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്യൂച്ചർ കണ്ടോണ്ട് ശരിക്കും നമ്മൾ വരുന്നതിനകത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുന്നേ അറിയാം നമ്മുടെ ഒരു ഇവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് അന്യായ ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കിപ്പോ എ സിയോ അല്ലെങ്കിൽ ഫാനൊന്നും ഓഫ് ചെയ്യാണ്ട് തന്നെ ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു നമുക്ക് വരുന്നത്. അതേസമയം നമ്മൾ ഗ്ലാസിന് വേറെ ഇപ്പൊ ക്ലിയർ ടഫൺ ഗ്ലാസിന് പുറമെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഹീറ്റിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഗ്ലാസ് ഇടുകയാണെങ്കിൽ നമുക്ക് എനർജി ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും ശരിക്കും പറയുകയാണ്. അതായത് ചൂട് എന്നുള്ളത് നമുക്ക് അകത്തോട്ട് വരാതെ എന്നാൽ അകത്തെ ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു പ്രൊപ്പോർഷനായിട്ട് നിർത്തിക്കൊണ്ട് ഗ്ലാസസ് ആണ് നമുക്ക് വരുന്നത്. യെസ്, ഇതിപ്പോ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ബാൽക്കണിയാണ്. അതെ, ബാൽക്കണി ഇവിടെ ഒന്നാമത് ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് അറിയാലോ. അപ്പൊ ഡയറക്റ്റ് ഹീറ്റ് തെറസിന്ന് വൈകുന്നേരം ആയാലും ആ ഒരു ചൂട് ഇവിടെ തന്നെ കിടന്ന് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇവിടുത്തെ ഒരു ഇതാ പറഞ്ഞത്, ഞാനൊരു എന്റെ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. നമ്മുടെ കസ്റ്റമേഴ്സ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരേ സംശയ, ഞാനിപ്പോ അശ്വിനെ കിട്ടിയോണ്ട് ചോദിക്കുകയാണ്, ഗ്ലാസുകള് ഒരുപാട് ഗ്ലാസുകൾ ഇതിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ ആയിട്ടാ ചോദിക്കുന്നത്. നമ്മളിപ്പോ പറയുന്ന യു പി വി സി ആണെങ്കിലും ഗ്ലാസുകളിൽ പൊട്ടാത്ത ഗ്ലാസുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ടോ? ഇല്ല, ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ഗ്ലാസും പൊട്ടുന്ന ഗ്ലാസ് തന്നെയാണ്. ഇപ്പൊ എത്ര ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആയാലും ഗ്ലാസ് ആണെങ്കിൽ പൊട്ടാത്ത ഗ്ലാസുകളെ കുറിച്ച് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞത്, അപ്പൊ ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്തോന്നേ ഉള്ളൂ. ഇത് ഇതിന്റെ വേറൊരു ഓപ്ഷൻ ആണെന്ന് വിചാരിച്ചോട്ടെ. ആ, അത് നമുക്ക് ടച്ച് ലോക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. ആ, ഇതില് പ്രസ് ചെയ്യുക നമുക്ക് അഴിക്ക് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ആണ് നമ്മൾ വരുന്നത്. അത് മെയിൻലി വരുന്നത് വിൻഡോ പ്രൊഫൈലിനാണ്. ഇതിപ്പോ ഒരു വിൻഡോ ആണ്, 160 താഴെ വരുന്ന ഒരു പ്രൊഫൈലാണ് അതിന്റെ ഹൈറ്റ് വൈസ് നോക്കുവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവിടെ കൊടുക്കാവുന്ന രീതിയിലാണ് വരുന്നത്, നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ബെഡ്റൂം ആണ്, ഇവിടെയും ബാൽക്കണിയുണ്ട്. ഇനി ഞാൻ ഇതിന്റെ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്കൊരു കമ്പാരിസൺ എന്നുള്ള രീതിയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ അലൂമിനിയം അതുപോലെ തന്നെ സ്റ്റീൽ, ഇങ്ങനെ മൂന്ന് സ്റ്റീലിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഫ്രെയിംസ് വന്നിട്ടില്ല. ഓക്കെ, അതേസമയം സ്റ്റീൽ ഡോറുണ്ട്, സ്റ്റീൽ വിൻഡോ പ്രൊഫൈലും ഉണ്ട്. സ്റ്റീൽ വിൻഡോ പ്രൊഫൈലും അലൂമിനിയം യു പി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കമ്പാരിസണായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അലുമിനിയം, സ്റ്റീൽ, അത് തന്നെ യു പി വി സി, ഈ ഒരു മൂന്ന് സാധനങ്ങളാണ് വിൻഡോസിൽ നമുക്ക് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ വിൻഡോസ് ആണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അലുമിനിയം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അലുമിനിയത്തിൽ തന്നെ രണ്ട് ഗ്രേഡ് അലുമിനിയം ഉണ്ട്. സിസ്റ്റം അലുമിനിയം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്, അതേസമയം സാധാരണ അലുമിനിയം ഫാബ്രിക്കേറ്റ് ചെയ്ത അലുമിനിയം ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും അലുമിനിയത്തിന് അലുമിനിയത്തിൻ്റെതായ ഒരു ബലം ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ എക്സ്ട്രാ ബലം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ സിസ്റ്റം അലുമിനിയം ആണെങ്കിൽ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും നമുക്ക് വരുമ്പോഴത്തേനും. ലോക്കൽ അലുമിനിയം ആകുമ്പോൾ റേറ്റ് അതിനനുസരിച്ച് ഈ പറഞ്ഞപോലെ താഴ്ന്നായിരിക്കും നമുക്ക് വരുന്നത്. ക്വാളിറ്റി വൈസ് വ്യത്യാസം വരും. പിന്നെ ഈ അലുമിനിയത്തിന് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അലുമിനിയം യൂസ് ചെയ്യാൻ പറയാം, നമ്മുടെ സാധാരണ പഴയ അലമാരിയൊക്കെ തുറക്കുമ്പോൾ ഒരു സൗണ്ട് റാറ്റലിംഗ് സൗണ്ട് എന്ന് പറയും. ആ സൗണ്ട് ത്രൂ ഔട്ട് കാലങ്ങൾ പോകുന്നതോറും കൂടി വരാനേ സാധ്യതയുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ ഹീറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ യു പി വി സി നമുക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന കുറവാണ് ശരിക്കും പറയുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് ലൂവേഴ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ, ശരിക്കും പറഞ്ഞാൽ വാക്വം ആണ് ഇതിന്റെ അകന്ന് പറയുന്നത്. വാക്വത്തിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ജി ഐയുടെ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്, ജി ഐ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ വിൻസ്റ്റീലെന്നാണ് പറയുന്നത്, നമ്മുടെ സെന്റ് ബോബന്റെ മെറ്റീരിയൽ വിൻസ്റ്റീലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അലുമിനിയത്തിന്റെയും സിങ്കിന്റെയും ഒരു കോട്ടിംഗ്, ഓൺലൈൻ കോട്ടിംഗ് ഗാൽവനൈസറിന്റെ മുകളിൽ നമ്മൾ ത്രൂ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ രീതിയിൽ. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെസ്റ്റിനെ പ്രിവെന്റ് ചെയ്യും ശരിക്കും പറയണം. നമ്മൾ മാത്രമാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റീലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഒരു എന്താ പറയുക ഒരു മെഷർമെന്റ്, അതിനകത്ത് കസ്റ്റമൈസേഷൻ കുറച്ച് കുറവാണ് ശരിക്കും പറഞ്ഞാണ്. യു പി വി സി ആകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്, പോസിബിൾ ആണ്. ഇതിന്റെ ഹൈറ്റ് മാക്സിമം അതുപോലെ വിഡ്ത് മാക്സിമം എത്രയാണെന്ന് പറയാം? നമുക്കൊരു 3000 mm ആണ് ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് ഹൈറ്റ് നമുക്ക് വരുന്നത്. അതേസമയം വിഡ്ത് ആയാലും ശരി, ഒരു ഷട്ടറിന്റെ 3000 mm ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൈസ് എന്ന് പറയുന്നത്. ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇത് മൂവ് ചെയ്തു, ഇത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് നിന്നു, ഇത് നിന്ന് കഴിഞ്ഞാൽ ഇനി വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, അവിടെ നിൽക്കുമെന്ന് അറിയാം. അതല്ലാതെ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇത് കൊടുക്കാൻ പറ്റും? നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഹാൻഡിൽ, ഈ ഹാൻഡിൽ മാറ്റിയിട്ട് വേണമെങ്കിൽ ഡി ഹാൻഡിൽ വെക്കാം. ഡി ഹാൻഡിൽ വിത്ത് കീ ആയിട്ട് നമുക്ക് ഫെസിലിറ്റി കൊടുക്കാൻ പറ്റും, സേഫ്റ്റി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. സോഫ്റ്റ് ക്ലോസ് ആയിട്ടോ? സോഫ്റ്റ്, ഇത് ഓൾറെഡി ഇപ്പോൾ ഈ ബെല്ലം എന്ന് പറയുന്നത് ഗ്ലാസിന്റെ ഒരു വെയിറ്റ് ആണ്. ഗ്ലാസ് എന്ത് ചൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചൊരു സ്വാഭാവികമായിട്ടൊരു വെയിറ്റ് വരും. നമുക്കിപ്പോൾ 6 mm ഗ്ലാസിനെക്കാളും വെയിറ്റ് കൂടുതലായിരിക്കും 8 mm ഗ്ലാസിന് വരുമ്പോഴത്തേക്കും. ഇവിടെ 6 mm തന്നെയാണ് അത് നമുക്ക് മതി, ധാരാളം 6 mm നമുക്ക് ശരിക്കും വീടുകളിലും മതി അല്ലേ. ഈ പറഞ്ഞ യു പി വി സിയിലെ സെയിന്റ് ഗോവന്റ് യു പി വി സി ആകുമ്പോഴത്തേക്കും ഇതിന്റെ വെൽഡിംഗ് സിസ്റ്റം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ യു പി വി സിയിലും ഒരു ഗ്രൂവ് കാണാറുണ്ട്, ഒരു ഒരു ചെറിയൊരു വെട്ട് ഉണ്ടാവും ഇതിനകത്ത്, ഏകദേശം ചെറിയൊരു രീതിയിൽ വെട്ട് വരാറുണ്ട്. നമ്മുടെ കയ്യിൽ അങ്ങനെയില്ല, നമ്മുടെ കയ്യിൽ പേപ്പർ കട്ട് എന്ന് പറഞ്ഞൊരു ഇതിലാണ് വരുന്നത്, ഹെയർ ലൈൻ ഗ്യാപ്പ് ആണ് നമുക്ക് ഉള്ളു അതിനകത്ത്. ജോയിനിങ് അറിയില്ല, ജോയിനിങ് അറിയില്ല, കാരണം ഒറ്റ പ്രൊഫൈലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പ് വെൽഡിംഗ് ഒരു ടെക്നോളജിയാണ് ഇനി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ. അത് പേറ്റന്റഡ് ആണ്, 5 years സെയിന്റ് ഗോവൻ പേറ്റന്റ് എടുത്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഏഷ്യയിൽ നമ്മൾ മാത്രമാണ് ഇപ്പൊ ഒരു സിസ്റ്റം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കിയുള്ള യു പി വി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോർണേഴ്സ് ഒരു 2-3 times സ്ട്രോങ്ങർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓ അത് ശരി. ഓക്കെ, പിന്നെ ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ യു പി വി സി എന്ന് പറയുന്നത് എന്തായാലും റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തെങ്കിലാണ് ഇതിനൊരു ബല ഉള്ളൂ. അപ്പോൾ പല കമ്പനീസ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തും ശരിക്കും പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ്. നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല, അപ്പൊ എല്ലാരും ഈ ഒരു പോർഷനിലാണ് നിർത്താറുള്ളത്. അതായത് അവിടെയാണ് നമുക്ക് സ്ക്രൂസ് എല്ലാം വരുന്നത്. അപ്പൊ സ്ക്രൂ വരുന്ന ഏരിയയിലാണ് അവർ നിർത്തുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ അറ്റം വരെ നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ഫുൾ ഫ്രെയിം വരുന്നുണ്ട്. എക്സെപ്റ്റ് ഈ ഒരു വെൽഡിങ്ങിന്റെ സിസ്റ്റത്തിൽ മാത്രം നമുക്ക് വരുന്നില്ല, കാരണം അത് വെൽഡിങ് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റൂല. നമുക്ക് നല്ല ആർക്കും തന്നെ അവിടെ ഒരു പ്രൊവിഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഓൾറെഡി ഈ ഒരു വെൽഡിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ലേലും സ്ട്രോങ്ങർ ആണ് നമ്മൾ ഓൾറെഡി വരുന്നത്. ഇതിപ്പോ നമ്മൾ ഇവിടെ ബാൽക്കണി കണ്ടു, ഇനിയിപ്പോ ഇവരുടെ ബാൽക്കണി തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാൽക്കണി നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോകാം. ഇത് ചാനൽ അല്ല, ഇവിടെ ചാനൽ വരുന്ന അലുമിനിയം, അലുമിനിയം ആണ്. ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ശരിക്കും പറഞ്ഞാൽ അലുമിനിയം എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ചില കമ്പനീസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അലുമിനിയത്തിന്റെ ട്രാക്ക് കൊടുക്കാറ്, ബാക്കി ചിലവരെല്ലാം യു പി വി സിയുടെ ട്രാക്ക് തന്നെയാണ് കൊടുക്കാറ്. അങ്ങനെയുള്ളതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യു പി വി സി വേഴ്സസ് യു പി വി സി ആകുമ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, മൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാട് ശരിക്കും പറഞ്ഞാൽ. അതേസമയം അലുമിനിയം കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആകും, നമ്മുടെ ഈ ഒരു ഡോറിന്റെ പ്രൊഫൈലാണെങ്കിലും നമുക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കും സ്മൂത്ത്നെസ് കൂടുതലായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഇവിടെയുള്ള ലോക്കുകൾ, അതെ, ഇതുമെല്ലാം എന്താണ് മെറ്റീരിയൽ? ഇത് അയൺ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിന് റസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും റസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമ്മുടെ. നമ്മുടെ സ്ക്രൂസ് വരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ, സെന്റ് ഗോവന്റെ സ്ക്രൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം കൃത്യമായിട്ടുള്ള, അതായത് എപ്പോഴും യു പി വി സി ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാല് ഇതിലിപ്പോ പൊട്ടുവോ, അതായത് പി വി സി എന്നുള്ള ഒരു സാധനം അത് കിടക്കുന്നത് കൊണ്ട് യു പി വി സി എന്നാണല്ലോ, അപ്പൊ ആൾക്കാരുടെ ടെൻഷനാ ഇതെല്ലാം, അതായത് ഇത് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ സിംഗിൾ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്, ഇതിനെ സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്തുകൂടെ? ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഗ്ലാസിൻ്റെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അതായത് നമ്മൾ ശരിക്കും എല്ലാവരും പണ്ട് മുതലേ ക്ലിയർ ഗ്ലാസ് കണ്ടുകൊണ്ടാണ് ശരിക്കും ക്ലിയർ ഗ്ലാസ്സിലോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഓരോ ക്ലൈമറ്റിന്, അതായത് ഓരോ NHൽ വീടുന്നുണ്ടെങ്കിൽ സൗണ്ട് കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ചൂട് അധികം വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഗ്ലാസിൻ്റെ ഓപ്ഷൻസ് തന്നെ ഒരുപാടുണ്ട്.
അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ NH-ന്റെ സൈഡിലാണെങ്കിൽ ഒരു തുള്ളി സൗണ്ട് പോലും ഉള്ളിലോട്ട് വരാത്ത രീതിയിലുള്ള ഗ്ലാസസ് ഉണ്ട്. അതിലൊക്കെ ഡിസൈനും പക്ഷെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സ്ലൈഡിങ്ങിനെക്കാളും നമുക്ക് കേസ്മെന്റ് ഓപ്പണബിൾ ആണെങ്കിൽ സൗണ്ട് കുറെ അധികം നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. യെസ്, ഇതിപ്പോ സെങ്കോവിൻ തന്നെ ഗ്ലാസുകൾ ലാമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കളേഡ് ഗ്ലാസുകൾ അവൈലബിൾ ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. കളേഡ് നമുക്ക് കളേഡ് കൊടുക്കാം, പക്ഷെ അതെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനാണ് കൂടുതലും കളേഡ് ഗ്ലാസസ് കൊടുക്കാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ക്ലിയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഭൂരിഭാഗം ആൾക്കാരും. വിൻഡോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ക്ലിയർ ഗ്ലാസ് ആണ് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ST167 എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു 20%ഓളം ഹീറ്റ് കട്ട് ചെയ്യുന്ന ഗ്ലാസ്സാണ്, ഇത്ര ശതമാനം യു വി റേസും കട്ട് ചെയ്യുന്ന ഗ്ലാസ് ആണ്. പക്ഷെ കാണുമ്പോൾ ക്ലിയർ ഗ്ലാസസ് പോലെ തന്നെയായിരിക്കും അതിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ലൈറ്റ് ആയിട്ടൊരു സിൽവർ ഷെയ്ഡ് മാത്രമാണ് അതിനകത്ത് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ചൂടിന്റെ കാലമാണ്. ഇനി അടുത്ത വർഷമായാലും എത്രമാത്രം മഴ പെയ്യുന്നു അത്രയും മാത്രം ചൂട് അടുത്ത കൊല്ലത്തേലും നമുക്ക് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസിന്റെ പല ഓപ്ഷൻസും കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെസ്റ്റ് വരില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതല്ലോ. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇപ്പോ മഴയായാലും ഇതിനകത്ത് അധികം കൊള്ളാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇതിന്റെ ഫിറ്റിംഗ്സ് വരുന്നത്. ഇത് ഇൻസൈഡ് അല്ല, ഇൻസൈഡ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗാൽവനൈസ്ഡ് അയൺ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിനകത്ത് റെസ്റ്റ് വരില്ല എന്ന് നമ്മൾ ഓൾറെഡി പറയാനായിട്ടുള്ള കാര്യം. ഈ ഗാൽവനൈസ്ഡിന്റെ കാര്യം പറയുമ്പോഴേ യഥാർത്ഥത്തിൽ എന്റെ കൈ കിടക്കുന്ന വള, ഇത് വളരെ കാലങ്ങളായിട്ട് ഇത് എന്റെ കൈ വളർന്നു, ഇത് പൂരാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ ഇത് പറഞ്ഞ സെയിം ആണ്, അത് ഗാൽവനൈസ് ചെയ്തിട്ട് ഞാൻ എന്റെ മുകളിൽ കൂടെ വെള്ളി പൂശിയിരിക്കുന്നു. കാണുമ്പോ വെള്ളിയുടെ ഒരു ഗുമ്മും കിട്ടുന്നു, ഗുമ്മും കിട്ടും. ഇത് ഞാൻ എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ കൊണ്ടുനടക്കുന്നല്ലേ. ഇനി ഇതിന്റെ ഇൻസൈഡ്, ഇതില് നമ്മൾ ആദ്യത്തെ ഒന്ന് പറഞ്ഞാണ് ഇൻസൈഡ് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡീറ്റെയിലിംഗ് കൂടെ എനിക്ക് പറഞ്ഞാലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പ്ലാസ്റ്റിക് ഫിൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് രണ്ട് സൈഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ലൈഡിംഗ് സിസ്റ്റത്തിൽ ഇത് അടയ്ക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്സിനകത്ത് വരും സാധാരണ സ്ലൈഡിംഗ് കേസിൽ. അതാണ് ഞാൻ സൗണ്ടിന്റെ കേസ് ആദ്യം പറഞ്ഞത്. കേസ്മെന്റ് കൊടുക്കുമ്പോഴാണ് സൗണ്ട് ശരിക്കും കട്ട് ആവുന്നതെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഡസ്റ്റിന്റെ പുറത്തുള്ള ഡസ്റ്റിന്റെ പാർട്ടിക്കിൾസ് അകത്തോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ സെൻട്രൽ പ്ലാസ്റ്റിക് ഫിൻ എന്ന് പറയുന്ന ഒരു ബ്രഷ് പോലത്തെ മെറ്റീരിയൽ ഇന്ന് നടുക്ക് കൊടുക്കാൻ. കാരണം ഉള്ളിലുള്ളത് സ്റ്റീൽ ആണോ അതോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് മെറ്റീരിയൽ. അതെ അതെ. അപ്പോൾ റസ്റ്റിംഗോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മൾ വരുന്നത്. ഉണ്ടാവത്തില്ല. പൂർണ്ണമായിട്ട് എല്ലാവരും ചോദിക്കുന്ന SS പ്യുവർ SS ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 316 അതുപോലെ 6 അങ്ങനെ ഓരോ ഗ്രേഡിലെ SS നമുക്ക് അവൈലബിൾ ആണ്. അതെ. അപ്പോൾ അത് വെച്ചിട്ട് ഇത് തുരുമ്പെടുക്കത്തില്ല. ഓക്കെ. ഇതൊക്കെ ഡോർ പ്രൊഫൈൽ അല്ലേ? ഇതൊക്കെ ഡോർ പ്രൊഫൈൽ ആണ്. 160 മുകളിൽ ഡോർ പ്രൊഫൈൽ ആണ് വരുന്നത്. നമ്മൾ പിന്നെ ഈ മെഷർമെന്റ് എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തുടക്കകാലത്ത് നമ്മൾ പറയും വിൻഡോസ് ആകുമ്പോൾ 160 നിർത്താൻ ശ്രമിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഡോർ പ്രൊഫൈലോ ടോപ്പ് ചെറിയ രീതിയിലുള്ള പ്രൈസിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിനോട് പറയണം വരുന്ന നമുക്ക് ഇത് എത്ര രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കുറേ ഫാക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമുക്ക് പ്രൈസിങ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സാധനം ശരിക്കും കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഓരോരുത്തർക്കും വരുന്ന സ്ക്വയർ ഫീറ്റുള്ള റേറ്റ് ശരിക്കും വ്യത്യാസമായിരിക്കും. അത് എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ തന്നെ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇടുന്ന ഗ്ലാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നൊരു സ്ക്വയർ ഫീറ്റിലേ വരുള്ളൂ എന്നില്ല. ചിലപ്പോൾ 1000 രൂപയിൽ നിൽക്കാം, ചിലപ്പോൾ 900 രൂപയിൽ നിൽക്കാം, ചിലപ്പോൾ 1300 പോകും, 1500 പോകാം. നമുക്ക് ബഡ്ജറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ നമുക്കുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു X or Y നമുക്കൊരു ബഡ്ജറ്റ് ഒരാളുടെ കയ്യിലുണ്ട്. അതായത് X ആയിരിക്കും, ചിലപ്പോൾ Y ആയിരിക്കും, എത്രയാണ് എമൗണ്ട് എന്നൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല. എന്തായാലും വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് തുടക്കത്തിൽ ആൾ കസ്റ്റമറിൻ്റെ കയ്യിൽ ഒരു ബഡ്ജറ്റ് പുള്ളി സെറ്റിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ ഡിസൈനിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ആർക്കിടെക്ട് ഒക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര വെളിച്ചം വന്നും എത്ര എയർ പാസേജ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഡിസൈൻ മെയിൻലി കൊടുക്കാറ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആളുടെ ഏതാണോ ബഡ്ജറ്റ് വരുന്നത്, കസ്റ്റമറിന്റെ ബഡ്ജറ്റ് ഏതാണോ വരുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഡിസൈനിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് വിൻഡോസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പോസിബിൾ ആണ്. സാധിക്കും. ഓ യെസ്. ഇനിയിപ്പോൾ റേറ്റ് നിങ്ങൾക്ക് ഒരു ഏകദേശ കാൽക്കുലേഷൻ ആണ്. നമ്മൾ മുന്നേ എടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതും ഏകദേശം മാത്രമാണ്. റേറ്റ് UPVs ഇതുപോലുള്ള പ്രൊഡക്റ്റുകളിൽ പ്രൊഫൈലുകളിൽ അത് വ്യത്യാസം വരും, 100% വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അശ്വിൻ താങ്ക് യു. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഫോളോ അപ്പ് വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്ഥലത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിച്ചത്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംലോസ് ഇൻഫ്രാമാർട്ട്, ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പുറത്തേം ബ്രിക്സിൻ്റെ, അവരാണ് ഇതിൻ്റെ ഡീലേഴ്സ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് നമുക്ക് സജസ്റ്റ് ചെയ്തത്. എറണാകുളം കോലഞ്ചേരിയിലാണ്. അപ്പോൾ അംലോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടേ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. നിങ്ങൾ പ്രധാനമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.